ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ നാളെ മുതൽ മൂന്ന് ദിവസം പണിമുടക്കും. ശമ്പള പരിഷ്കരണം വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് യു എൻ എയുടെ നേതൃത്വത്തിൽ പണിമുടക്കുന്നത്. ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിച്ച ബിജെപി നേതാക്കൾക്ക് വിചാരധാര വായിച്ചാണ് മറുപടി നൽകുന്നതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. റിയാസിന് മറുപടിയുമായി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്. ക്രിസ്തീയ സഭാ നേതൃത്വത്തെ പരിഹസിക്കാനും ഭീഷണിപ്പെടുത്താനുമാണ് സിപിഎം കോൺഗ്രസ് ശ്രമമെന്നും എം ടി രമേശ്. ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിപ്പോയ മധ്യവയസ്കൻ ട്രാൻസ്ഫോമറിൽ കയറി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഗുരുതര പരിക്കേറ്റ ചാലക്കുടി സ്വദേശി ഷൈജുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ പൂരത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. പൂരം ഹരിത ചട്ടങ്ങൾ പാലിച്ച് നടത്താൻ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. ചേലക്കര വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ കുടിവെള്ളം തടസ്സപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് സമരം. വാർത്തകൾ വിശദമായി. ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ നാളെ മുതൽ മൂന്ന് ദിവസം പണിമുടക്കും. ശമ്പള പരിഷ്കരണം വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് ഏപ്രിൽ 11, 12, 13 തീയതികളിൽ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി പണിമുടക്കുന്നത്. പ്രതിദിന വേതനം 1500 രൂപയാക്കുക, ആശുപത്രിയിലെ രോഗി നഴ്സ് അനുപാതം നിയമപരമായി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. പണിമുടക്കുന്ന നഴ്സുമാർ കളക്ട്രേറ്റിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തും. യു എൻ എ ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷാ സമരം ഉദ്ഘാടനം ചെയ്യും. ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിച്ച ബിജെപി നേതാക്കൾക്ക് വിചാരധാര വായിച്ചാണ് മറുപടി നൽകുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിചാരധാര തള്ളിക്കളയാൻ ബിജെപി തയ്യാറുണ്ടോ എന്നും മുഹമ്മദ് റിയാസ് ചോദിച്ചു. ഗ്രഹാം സ്റ്റെയിനെ ആക്രമിച്ചവരെ ബിജെപി തള്ളിപ്പറഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നു. വിചാരധാരയിൽ ഇന്ത്യയുടെ ശത്രുക്കൾ ക്രിസ്ത്യാനികളാണ്. വിചാരധാരയുടെ ആശയത്തിൽ പ്രചോദിതമായിട്ടാണ് രാജ്യത്ത് ക്രിസ്ത്യാനികൾക്ക് എതിരെ ആക്രമണങ്ങൾ നടക്കുന്നത്. ക്രിസ്ത്യൻ സമൂഹത്തിലുള്ളവർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരമാണിത്. അക്രമികൾക്കെതിരെ കേസെടുക്കാൻ പോലും പലയിടത്തും പോലീസ് തയ്യാറാവുന്നില്ലെന്നും റിയാസ് വിമർശിച്ചു. ആർ എസ് എസിന്റെ താത്വിക ഗ്രന്ഥമായ വിചാരധാരയിലെ അധ്യായം 19 ഇന്ത്യയുടെ ശത്രുക്കളാരെന്ന് ചോദിച്ചതിൻ്റെ ഉത്തരമായി അതിലൊന്ന് ക്രിസ്ത്യൻ ജനവിഭാഗത്തെയാണ് വെച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യൻ ജനവിഭാഗമാണ്. ഇതിൽ പ്രചോദിതരായിട്ടാണ്, വിചാരധാരയിൽ പ്രചോദിതരായിട്ടാണ് ഇത്തരം അക്രമം നടത്തുന്നത്. ഈ വിചാരധാരയെ തള്ളിപ്പറയാൻ ബി ജെ പി സംഘപരിവാർ തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യമാണ് ക്രിസ്ത്യൻ വീടുകളിൽ നിന്നും സന്ദർശകരോട് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഈസ്റ്റർ ദിനത്തെ ബിജെപി സന്ദർശനത്തിന്റെ പേരിൽ ക്രിസ്തീയ സഭാ നേതൃത്വത്തെ പരിഹസിക്കാനും ഭീഷണിപ്പെടുത്താനുമാണ് സിപിഎം കോൺഗ്രസ് ശ്രമമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്. ബിജെപി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ വോട്ട് ബാങ്കായാണ് സിപിഎമ്മും കോൺഗ്രസും കരുതുന്നതെന്നും ബിജെപി പ്രവർത്തകർ ക്രൈസ്തവ ദേവാലയങ്ങളും വീടുകളും സന്ദർശിച്ചാൽ തങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചുപോകുമോ എന്ന ഭീതിയാണ് ഇവർക്കെന്നും എം ടി രമേശ് പറഞ്ഞു. ഈസ്റ്റർ സന്ദേശം കൈമാറുന്നതിന്റെ ഭാഗമായിട്ടാണ് ക്രിസ്ത്യൻ ആരാധനാലയങ്ങളെയും അതുപോലെ തന്നെ ക്രിസ്തുമത വിശ്വാസികളുടെയും വീടുകളിൽ ഇന്നലെ സമ്പർക്കം നടത്തിയിട്ടുള്ളത്. അത് തികച്ചും സൗഹൃദപരമായ ഒരു സന്ദർശനമായിരുന്നു എന്ന് എല്ലാവരും വിശദീകരിച്ചിട്ടുള്ളതുമാണ്. പക്ഷേ അതിന്റെ പേരിൽ കേരളത്തിലെ സഭാ നേതൃത്വത്തെയും മതവിശ്വാസികളെയും പരിഹസിക്കാനും ഭീഷണിപ്പെടുത്താനുമാണ് സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വം തയ്യാറാകുന്നത്. ഇത് അങ്ങേയറ്റം അപകടകരവും ആപൽക്കരവുമാണ്. ബി ജെ പി നേതാക്കന്മാരെ കണ്ടാലും സംസാരിച്ചാലും എന്തോ വലിയ അപകടം വരാൻ വേണ്ടി പോകുന്നു എന്നുള്ള തോന്നലുണ്ടാക്കാൻ ബോധപൂർവം പരിശ്രമിക്കുകയാണ് സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വം. അതിൽ നിന്ന് പിന്തിരിയാൻ അവർ തയ്യാറാകണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ്. രാജ്യത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പെരുപ്പിച്ചു കാട്ടി വോട്ട് നേടാനും ബി ജെ പി വിരോധം വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിച്ച് മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനുമാണ് സിപിഎം കോൺഗ്രസ് ശ്രമം. ഇതിൽ നിന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കളും പ്രതിപക്ഷ നേതാവും പിന്മാറണം. അരമനകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. എന്നാൽ ന്യൂനപക്ഷങ്ങളുടെ സാമൂഹ്യവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പരിഹരിക്കാനുമാണ് ബിജെപിയുടെ ശ്രമമെന്നും മുസ്ലിം വിശ്വാസികളുടെ വീടുകളിലും സന്ദർശനം നടത്തുമെന്നും എം ടി രമേശ് അഭിപ്രായപ്പെട്ടു. വിചാരധാര എഴുതിയത്
1940s അമ്പതിലും പറഞ്ഞ കാര്യങ്ങളാണ്. ആ പറഞ്ഞതിന് ഇപ്പോൾ പ്രസക്തിയില്ല. വിചാരധാര മന്ത്രി റിയാസ് കെട്ടിപ്പിടിച്ച് നടക്കട്ടെയെന്നും ക്രൈസ്തവരുടെ വീട് സന്ദർശനത്തിന് വരുമ്പോൾ എന്ത് ചോദിക്കണമെന്നത് മന്ത്രി റിയാസല്ല വിശ്വാസികളാണെന്നും എം ടി രമേശ് കൂട്ടിച്ചേർത്തു. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ്കുമാർ, മണ്ഡലം പ്രസിഡന്റുമാരായ വിപിൻ ഐനിക്കുന്നത്ത്, രഘുനാഥ് സി മേനോൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടി സി വിനോസ്, തൃശൂർ. ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിപ്പോയ മധ്യവയസ്കൻ ട്രാൻസ്ഫോമറിൽ കയറി ആത്മഹത്യക്ക് ശ്രമിച്ചു. ചാലക്കുടി സ്വദേശി ഷൈജുവാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ട്രാൻസ്ഫോമറിൽ നിന്ന് താഴെ വീണ് പരിക്കേറ്റ ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് ഇയാളെ പോലീസുകാർ സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. സ്റ്റേഷനിൽ എത്തിച്ചിട്ടും ബഹളം തുടർന്നു. പിന്നീട് ശാന്തനായപ്പോൾ ഇയാളെ പറഞ്ഞുവിടാനുള്ള ഒരുക്കത്തിലായിരുന്നു പോലീസ്. ഇതിനിടയിലാണ് ആരും കാണാതെ ഇയാൾ പുറത്തിറങ്ങിയതും സമീപത്തെ ട്രാൻസ്ഫോമറിൽ കയറിയതും. ഇത് കണ്ട പോലീസുകാർ ഓടിയെത്തി താഴെ ഇറക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. കെ എസ് ഇ ബിയിലും ഫയർഫോഴ്സിലും വിവരമറിയിച്ച് വൈദ്യുതി ലൈൻ ഓഫ് ചെയ്യാൻ ജീവനക്കാർ ശ്രമിക്കുന്നതിനിടയിൽ ഇയാൾ വീണ്ടും മുകളിലേക്ക് കയറി വൈദ്യുതി കമ്പനിയിൽ പിടിക്കുകയായിരുന്നു. ഉടനെ താഴെ തെറിച്ചു വീഴുകയും ചെയ്തു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. 15% പൊള്ളലേറ്റ ഇയാളുടെ നില ഗുരുതരമല്ലെന്ന് പറയുന്നു. ഹരിതചട്ടം പാലിച്ച് തൃശൂർ പൂരം നടത്താൻ തൃശൂർ കോർപ്പറേഷൻ വിളിച്ചു ചേർത്ത പൂരം ആലോചനാ യോഗത്തിൽ തീരുമാനം. തൃശൂർ പൂരം വി ഐ പി പവലിയനിൽ ജനപ്രതിനിധികളെയും പ്രമുഖരെയും കയറ്റാത്തതിനെതിരെ രൂക്ഷ വിമർശനവുമായി മേയർ എം കെ വർഗീസും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും രംഗത്തെത്തി. തൃശൂർ പൂരം വി ഐ പി പവലിയനിൽ ജനപ്രതിനിധികൾക്കോ കോർപ്പറേഷൻ സെക്രട്ടറിക്കോ പ്രവേശനം അനുവദിക്കാത്ത നടപടിക്കെതിരെയാണ് മേയർ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയത്. 1 കോടി രൂപയിലധികം ചെലവ് ചെയ്ത് തൃശൂർ പൂരം ഏറ്റെടുത്ത് നടത്തുന്ന കോർപ്പറേഷനും പരിഗണന നൽകണമെന്ന് മേയർ പറഞ്ഞു. പൂരം എക്സിബിഷൻ കമ്മിറ്റി കെട്ടിക്കൊടുക്കുന്ന വി ഐ പി പവലിയനിൽ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ പാസ് ചോദിച്ചാൽ നൽകുന്നില്ലെന്ന പരാതിയുമായി ദേവസ്വം ഭാരവാഹികളും രംഗത്തെത്തി. ആനകൾ നിരന്നു നിൽക്കുന്നതിനടുത്തുകൂടി ആംബുലൻസ് ഓടിക്കരുതെന്നും കഴിഞ്ഞ തവണ തിരുവമ്പാടിയുടെ ആനയുടെ മേൽ ആംബുലൻസ് തട്ടിയതായും ഇവർ പറഞ്ഞു. ഇനി ആനകളുടെ സമീപത്തുകൂടി ആംബുലൻസ് ഓടിപ്പിക്കില്ലെന്ന് തൃശൂർ എസ് ഇ പി കെ കെ സജീവ് പറഞ്ഞു. തൃശൂർ പൂരത്തിനു മുമ്പേ നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിനും റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കും വൈദ്യുതി വിളക്കുകൾ മുഴുവൻ തെളിയാത്തതിനും പരിഹാരം വേണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു. എന്നാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് മേയർ അറിയിച്ചു. പി ബാലചന്ദ്രൻ എം എൽ എ, ഡെപ്യൂട്ടി മേയർ എം എൽ റോസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ ഷാജൻ, സാറാമ റോബ്സൺ, വർഗീസ് കണ്ടംകുളത്തി, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഷൈബി ജോർജ്, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ തുടങ്ങി ദേവസ്വം ഭാരവാഹികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ യോഗത്തിനെത്തിയില്ല. ടി സി വിനോസ്, തൃശൂർ. ചേലക്കരയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചേലക്കര വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. സംസ്ഥാനപാതയുടെ പുനർനിർമ്മാണത്തിന്റെ പേരിൽ മാസങ്ങളായി ചേലക്കരയിലെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ ഉപരോധ സമരം നടത്തിയത്. ഉപരോധ സമരം നടത്തിയ കോൺഗ്രസ് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ചേലക്കര സർക്കിൾ ഇൻസ്പെക്ടർ ഇ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയാണ് നേതാക്കന്മാരെയും പ്രവർത്തകരെയും മണിക്കൂറുകൾക്ക് ശേഷം അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ചേലക്കര പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ, മെമ്പർമാരായ പി സി മണികണ്ഠൻ, എ അസനാർ, സതീഷ് മുല്ലക്കൽ, എ കെ അഷ്റഫ്, ഗീത ഉണ്ണികൃഷ്ണൻ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. നിർമ്മാണം കഴിഞ്ഞ ഉടൻ റോഡുകൾ പൊളിക്കേണ്ടി വരുന്ന സ്ഥിതി വകുപ്പുകളുടെ ഏകോപനം വഴി ഇല്ലാതാക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. തൃശൂർ രാമനിലയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുമരാമത്ത് റോഡ്സ് വിഭാഗത്തിന് കീഴിൽ ജില്ലയിലെ 946 കിലോമീറ്റർ റോഡുകളും ബി എം ബി സി നിലവാരത്തിൽ ഉയർത്തിയതായും ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ റണ്ണിംഗ് കോൺട്രാക്ട് നടപ്പാക്കുന്നതിൽ ജില്ല സംസ്ഥാന ശരാശരിയേക്കാൾ മുകളിലാണെന്നും മന്ത്രി പറഞ്ഞു. ഗുരുവായൂർ കൈപ്പമംഗലം പാലങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ പ്രവൃത്തികൾക്കായി 18.70 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയതായും മന്ത്രി അറിയിച്ചു.
മൂന്നാറിൽ നിന്നും അരിക്കൊമ്പനെ പറമ്പിക്കുളം വനമേഖലയിൽ എത്തിക്കുന്നതിനെതിരെ നെന്മാറ എംഎൽഎയും മുതലമട പഞ്ചായത്തും ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന റിവ്യൂ ഹർജിയിൽ കക്ഷി ചേരാൻ അതിരപ്പള്ളി പഞ്ചായത്തിൽ ചേർന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചു. പ്രക്ഷോഭത്തിന്റെ ആദ്യഘട്ടമായി അരൂർമുഴി ജംഗ്ഷനിൽ ഇന്ന് വൈകിട്ട് പ്രതിഷേധ സംഗമവും സംഘടിപ്പിക്കും. സമീപത്തെ പരിയാരം, കോടശ്ശേരി, വരന്തരപ്പള്ളി, മറ്റത്തൂർ എന്നീ പഞ്ചായത്തുകളെ കൂടി പ്രക്ഷോഭത്തിൽ അണിചേർക്കുവാനും പ്രസിഡന്റ് ആതിര ദേവരാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. കേസിൽ കക്ഷി ചേരുന്നതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ ഉപദേശവും സ്വീകരിക്കും. വൈസ് പ്രസിഡന്റ് സൌമിനി മണലാൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റിജേഷ്, സിപിഎം ലോക്കൽ സെക്രട്ടറി കെ എസ് സതീഷ് കുമാർ, സിപിഐ ലോക്കൽ സെക്രട്ടറി കെ കെ സന്തോഷ്, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗം ജോമുൻ കാവുങ്ങൽ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. കെട്ടിട നിർമ്മാണ അപേക്ഷാ ഫീസ്, പെർമിറ്റ് ഫീസ്, വൻകിട കെട്ടിടങ്ങൾക്കുള്ള ലേ ഔട്ട്, അംഗീകാരത്തിനുള്ള സ്ക്രൂട്ടിനിറ്റിനി ഫീസ് എന്നിവയിൽ കുത്തനെ വരുത്തിയ വർധന ഇന്ന് നിലവിൽ വരും. 80 ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്ക് പെർമിറ്റ് ഫീസ് കൂട്ടിയിട്ടില്ല. കെട്ടിട നിർമ്മാണ അപേക്ഷാ ഫീസ് 80 മുതൽ 150 ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്ക് 30 രൂപയിൽ നിന്ന് 10 ഇരട്ടി കൂട്ടി 300 രൂപയാകും. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിങ്ങനെ സ്ലാബ് അടിസ്ഥാനത്തിൽ 1000 മുതൽ 5000 രൂപ വരെയാകും. പെർമിറ്റ് ഫീസ് പഞ്ചായത്തിൽ 150 ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്ക് 525 രൂപയിൽ നിന്ന് 7500 രൂപയാകും. 250 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള വീടുകൾക്ക് 1750 രൂപയിൽ നിന്ന് 25000 രൂപയാകും. നഗരമേഖലയിൽ 150 ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്ക് 750 രൂപയിൽ നിന്ന് 15000 രൂപയാകും. നഗരമേഖലയിൽ 250 ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്ക് 2500 രൂപയിൽ നിന്ന് 37500 രൂപയാകും വർധന. പിഎസ്സി വഴി നിയമനം ലഭിച്ചിട്ടും പിരിച്ചുവിടപ്പെട്ട 67 ഹയർ സെക്കൻഡറി അധ്യാപകർ സമരത്തിലേക്ക്. 1.5 വർഷത്തിലേറെ ജോലി ചെയ്ത ജൂനിയർ ഇംഗ്ലീഷ് അധ്യാപകരാണ് തസ്തിക പുനർനിർണയത്തിന്റെ പേരിൽ പുറത്തായത്. ഒഴിവുകൾ വരുന്ന മുറയ്ക്ക് സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ നിയമനം നൽകുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. എങ്കിലും അധ്യാപകർ കടുത്ത ആശങ്കയിലാണ്. എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസിലെ പ്രതി ഷാറൂഖ് സൈഫിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഇയാൾക്ക് കേരളത്തിൽ നിന്ന് കിട്ടിയ സഹായത്തെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. 2ാം ദിവസത്തെ ചോദ്യം ചെയ്യലിൽ കാര്യമായി ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. താൻ ഒറ്റയ്ക്കാണ് ചെയ്തത് എന്ന മൊഴി ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. കണ്ടെത്തിയ തെളിവുകളുടെ ശാസ്ത്രീയ വിശകലനത്തോടെയാണ് ചോദ്യം ചെയ്യുന്നത്. ഷാറൂഖിനെ വീണ്ടും മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. പെട്രോൾ വാങ്ങിയെന്ന് പറയുന്ന ഷൊർണൂരിലെ പമ്പിൽ തെളിവെടുപ്പ് നടത്തി. ഫിഷറീസ് വകുപ്പിനായി സ്വതന്ത്ര മന്ത്രാലയം അനുവദിച്ചതുൾപ്പെടെ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി മോദി സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ മുഖ്യമന്ത്രി ഒബിസി വിഭാഗങ്ങളെ ദ്രോഹിക്കുകയാണെന്ന് ബിജെപി സ്റ്റേറ്റ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ പറഞ്ഞു. പിണറായി സർക്കാർ അന്യായമായി തടഞ്ഞുവച്ചിട്ടുള്ള ഒബിസി വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ഇ ഗ്രാന്റ് ഉടൻ അനുവദിക്കുക, സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ പിന്നോക്ക വിഭാഗങ്ങളോടുള്ള അവഗണന തിരിച്ചറിയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബിജെപി ഒബിസി മോർച്ച സംഘടിപ്പിച്ച കളക്ട്രേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒബിസി മോർച്ച ജില്ലാ പ്രസിഡന്റ് കെ എസ് രാജേഷ് അധ്യക്ഷത വഹിച്ചു. ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, ഒബിസി മോർച്ച സംസ്ഥാന നേതാക്കളായ സുരേന്ദ്രൻ ചിറ്റിലപ്പള്ളി, ഷാജൻ ദേവസ്വം പറമ്പിൽ, അൽമോൻ മോത്തി, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സതീശൻ തേക്കിനടുത്ത്, സന്തോഷ് കാക്കനാട് എന്നിവർ സംസാരിച്ചു. സാമൂഹ്യ നീതി വകുപ്പ് കേന്ദ്രത്തിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സാമ്പത്തികമായ നീക്കിയിരിപ്പ് കൈകാര്യം ചെയ്യുന്നത് സിപിഐ പുല്ലൂറ്റ് സൌത്ത് ലോക്കൽ കമ്മിറ്റി പ്രവർത്തക യോഗം നടന്നു. കെ കെ വേലായുധൻ വായനശാലയിൽ നടന്ന യോഗം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേശ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മെഡിക്കൽ കോളേജ്, സ്പെഷ്യാലിറ്റി ആശുപത്രികൾ എന്നിവയുടെ ആശുപത്രി വികസന സമിതിയിൽ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തി പുതുക്കി ഉത്തരവിറക്കി. ചാലക്കുടി എം പി ബെന്നി ബെഹനാന്റെ ശുപാർശ കത്തിന്റെ അടിസ്ഥാനത്തിൽ കോളഴി കുമരംചിറ മഠം കെ എൻ നാരായണനെ കൂടി ഉൾപ്പെടുത്തിയാണ് ആശുപത്രി വികസന സമിതി പുനഃസംഘടനാ ഉത്തരവ് ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ പുറത്തിറക്കിയത്. തുടർച്ചയായി 3 യോഗങ്ങളിൽ നിന്ന് ഏതെങ്കിലും അംഗം വിട്ടുനിന്നാൽ അയാളുടെ അംഗത്വം നഷ്ടമാകും. വടക്കേക്കാട് കച്ചേരിപ്പടി സെന്ററിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് കാനയിലേക്ക് മറിഞ്ഞ് വയോധികൻ മരിച്ചു.
വടക്കേക്കാട് കല്ലൂർ സ്വദേശി പന്തലത്തറയിൽ വീട്ടിൽ 70 വയസ്സുള്ള കുഞ്ഞുമോനാണ് മരിച്ചത്. പരിക്കേറ്റയാളെ വൈലത്തൂർ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന് പുറത്ത് KSU MSF SFI പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. ബാനർ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തിൽ 4 SFI പ്രവർത്തകർക്കും 5 MSF പ്രവർത്തകർക്കും പരിക്കേറ്റു. പരിക്കേറ്റ SFI പ്രവർത്തകർ കോപ്പറേറ്റീവ് ആശുപത്രിയിലും MSF പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടി. ചാവക്കാട് തൊട്ടാപ്പിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിരുന്ന ബൈക്ക് തീ കത്തിച്ച് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. ചാവക്കാട് തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് സമീപത്തുള്ള രായം മരക്കാർ വീട്ടിൽ യൂസഫിന്റെ എൻഫീൽഡ് ക്ലാസിക് ബൈക്കാണ് കത്തിനശിച്ചത്. ഇന്ന് പുലർച്ചെ നോമ്പുതുറയുടെ ഭാഗമായി അത്താഴം കഴിക്കാനായി എഴുന്നേറ്റപ്പോൾ വെളിച്ചം കണ്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ബൈക്ക് കത്തുന്നത് കണ്ടത്. ബൈക്ക് ഭാഗികമായി കത്തിനശിച്ചു. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. മണിക്കാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. എൻ്റെ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് ആരോ അജ്ഞാതരെ വന്ന് തീയിട്ട് നശിപ്പിച്ചിരിക്കുന്നു. പോലീസിൽ, ചാവക്കാട് പോലീസിൽ ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. അവർ കണ്ടുപിടിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കിവിടെ ശത്രുക്കളോ മറ്റോ അറിവിൽ ആരുമില്ല. രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ ആരുമായിട്ട് യാതൊരു പ്രശ്നങ്ങളില്ലാത്തൊരു വ്യക്തിയാണ്. ഞാനെൻ്റെ ജോലിക്ക് പോകുന്നു വരുന്നു. ഇന്നലെ പോലെ ഇന്ന് പുലർച്ചെ 2:30 ഈ സംഭവം. മറ്റത്തൂർ വാസുപുരം വൃന്ദാവനം ഫൈൻ ആർട്സ് ഓപ്പൺ ആർട്ട് ഗാലറിയിൽ കുട്ടികൾക്കായി ചിത്രരചനാ ക്ലാസ് സംഘടിപ്പിച്ചു. തൃശൂർ ഫൈൻ ആർട്സ് കോളേജ് മുൻ അധ്യാപകൻ KK ശശി ഉദ്ഘാടനം ചെയ്തു. ടി ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. രഞ്ജിത്ത് മാധവൻ, ചിത്രകാരികളായ രതി സുരേഷ് ബാബു, പീലു അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ രാമവർമ്മപുരം ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസിയും ബ്ലാസ്റ്റേഴ്സിന്റെ ഫുട്ബോൾ ജേഴ്സി അണിയാൻ ഭാഗ്യം ലഭിച്ച അപ്പുവിന് അഭിനന്ദനങ്ങളുമായി ഡോൺ ബോസ്കോ സംഘം. ഡോൺ ബോസ്കോ സെക്രട്ടറി ജോസ് പുതുക്കാടൻ അപ്പുവിന് ബൂട്ട് നൽകി ആദരിച്ചു. കോർഡിനേറ്റർ ദേവസി കൊക്കൻ, പോൾസൺ ഡേവിഡ്, ഫ്രാൻസിസ് ജോമോൻ, ജോയ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പ്രവാസി ഫെഡറേഷൻ തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ നടന്ന ഇഫ്താർ സംഗമം പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ IK സതീഷ് കുമാർ, VK സുലൈമാൻ, PS സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു. ഉത്സവ ദിവസമായ ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ നടന്നു. ഉച്ചതിരിഞ്ഞ് 3 ആരംഭിച്ച വിവിധ ദേശപൂരങ്ങളുടെ വരവ് വൈകിട്ട് 5 ക്ഷേത്രത്തിലേക്ക് എത്തി. ഇതോടൊപ്പം തെയ്യം, വർണ്ണക്കാവടികൾ, മറ്റ് കലാരൂപങ്ങൾ എന്നിവയും ക്ഷേത്രനഗരിയിലെത്തി. രാത്രി 9 വാദ്യമേള വിസ്മയം തീർത്തുകൊണ്ടുള്ള കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. പുതുപ്പള്ളി കേശവൻ, ചിറക്കൽ കാളിദാസൻ, പാമ്പാടി രാജൻ തുടങ്ങിയ പേരുകേട്ട 12 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. ആയിരങ്ങളാണ് ഉത്സവം കാണാനായി ക്ഷേത്രനഗരിയിലേക്ക് ഒഴുകിയെത്തിയത്. കുട്ടഞ്ചേരി യുവധാര സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് അധ്യക്ഷയായി. എരുമപ്പെട്ടി SI TC അനുരാജ് മുഖ്യാതിഥിയായി. 1 സമ്മാനം സജി മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫി നൽകുന്ന 10,000 രൂപയും 2 സമ്മാനം ആളൂർ ആന്റണി മാസ്റ്റർ മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫി നൽകുന്ന 7,000 രൂപയും വിജയികൾക്ക് വിതരണം ചെയ്തു. കുമരനെല്ലൂർ ഈഞ്ചലോടി ഫുട്ബോൾ ലീഗ് മത്സരം ആരംഭിച്ചു. കുമരനെല്ലൂർ ഗ്രൗണ്ടിൽ ആരംഭിച്ച മത്സരം വടക്കാഞ്ചേരി സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ AD അജി, ക്ലബ് ഭാരവാഹികളായ അജയ് മോഹൻ, ഹരീഷ് AM, KM നിധീഷ്, അക്ഷയ് കുമാർ, EK കണ്ണൻ, AK കേശവൻ തുടങ്ങിയവർ പങ്കെടുത്തു.
ആറ് ടീമുകൾ പങ്കെടുക്കുന്ന മത്സരം ഒന്നര മാസം നീണ്ടു നിൽക്കും. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവകയുടെ സൺഡേ സ്കൂളുകളുടെ ആഭിമുഖ്യത്തിൽ വെക്കേഷൻ ബൈബിൾ സ്കൂളിന് തുടക്കമായി. വികാരി ഫാദർ വർഗീസ് വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഫാദർ മൈക്കിൾ ഗി വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി വിവേക് വടക്കൻ, യൂത്ത് ലീഗ് സെക്രട്ടറി ഡിറ്റോ തെക്കേക്കര തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകയുടെ കൈസ്ഥാനീയനായിരുന്ന ബാബു പി പാപ്പച്ചന്റെ സ്മരണയ്ക്കായി മാർ ബേസിൽ ചാരിറ്റീസ് നിർമ്മിച്ചു നൽകുന്ന പുതിയ കെട്ടിടത്തിന്റെ കൂതാശകർമ്മം ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് നിർവഹിച്ചു. വികാരി ഫാദർ സക്കറിയ കൊള്ളന്നൂർ, സഹവികാരി ഫാദർ തോമസ് ചാണ്ടി, കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, ഫാദർ ജോസഫ് തോലത്ത്, ഫാദർ സൈമൺ വാഴപ്പള്ളി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തുള്ളൽ കലാകാരിയായിരുന്ന കലാമണ്ഡലം ദേവക ടീച്ചർ അനുസ്മരണം നടന്നു. കലാമണ്ഡലത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം കലാമണ്ഡലം ചാൻസലർ പത്മഭൂഷൺ മല്ലിക സാരാഭായ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചാൻസലർ പ്രൊഫസർ എം പി നാരായണൻ അധ്യക്ഷത വഹിച്ചു. രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ, അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദൻ, തുള്ളൽ വിഭാഗം മേധാവി കലാമണ്ഡലം മോഹനകൃഷ്ണൻ, കഥകളി തെക്കൻ വകുപ്പ് മേധാവി കലാമണ്ഡലം രവികുമാർ എന്നിവർ സംസാരിച്ചു. അഷ്റഫ് സഹോദര കൂട്ടായ്മയുടെ ഓഫീസ് ഉദ്ഘാടനവും റംസാൻ കിറ്റ് വിതരണവും പെരിഞ്ഞനം ചക്കരപ്പാടത്ത് നടന്നു. ഇ ടി ടൈസൺ എം എൽ എ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. കെ എസ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ചക്കരപ്പാടം മഹൽ ഖത്തീബ് അബൂബക്കർ ഉലും റംസാൻ കിറ്റ് വിതരണം നടത്തി. കഥാകൃത്ത് അഷ്റഫ് അമ്പയിലിന് ഇ ടി ടൈസൺ എം എൽ എ തൂലിക പുരസ്കാരം സമ്മാനിച്ചു. അഷ്റഫ് വൈപ്പിപ്പാടം കെ എം അഷ്റഫ്, പി കെ എം അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. സി പി ഐ ചെന്ദ്രാപിന്നി ലോക്കൽ കമ്മിറ്റി പ്രവർത്തക യോഗം ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് സെക്രട്ടറി ഗിരീന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി ബി അബ്ദുൾ സമദ്, ജില്ലാ കമ്മിറ്റി അംഗം ഇ ടി ടൈസൺ എം എൽ എ, മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ, വി ഉദയകുമാർ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനത്ത് തനിമ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചു. എസ് എസ് ഡി പി സമാജം ഹാളിൽ നടന്ന ചടങ്ങിൽ പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ടി എൽ ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ ജയ്കുമാർ, വാർഡ് മെമ്പർ സി പി ഉല്ലാസ്, പഞ്ചായത്ത് അംഗം ബിന്ദു രജിശങ്കർ, അസോസിയേഷൻ സെക്രട്ടറി വി കെ അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇതിനുവേണ്ടി നമ്മുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി നമ്മളുടെ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അല്ലെ കൂടുതൽ ഒരു ഊർജം നൽകുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഒരു ആരെയോ ഒരു മനസ്സിലുദിച്ച ഒരു കാര്യമായിരിക്കാം ഇങ്ങനെ ഒരു സംഘടനയിൽ എത്തിച്ചേർന്നിട്ടുള്ളതെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവരെയും പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി. തൊയക്കാവ് കോഴിപ്പറമ്പിൽ ശ്രീ പെരിങ്ങാട്ട് ഭദ്രകാളി ദുർഗാദേവി ക്ഷേത്രത്തിന്റെ മുകളിലേക്ക് ആൽമരത്തിന്റെ ശാഖ ഒടിഞ്ഞുവീണു. 200 വർഷങ്ങൾ പഴക്കമുള്ളതാണ് ആൽമരം. പ്രായാധിക്യവും ജീർണതയുമുള്ള ശിഖരം ക്ഷേത്രത്തിന് 10 ഉയരത്തിൽ നിന്നാണ് വീണത്. ക്ഷേത്രമുറ്റത്ത് ആരും ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. ആലിന്റെ ശിഖരം വീണ് ക്ഷേത്രനടയിലെ വൈദ്യുതി ലൈൻ പൊട്ടിവീണു. ക്ഷേത്രത്തിന്റെ താഴികക്കുടം നിലത്തുവീണു. കിണർ, ഓഫീസിന്റെ ടെറസ്, ഉപദേവതകളുടെ ചെറുക്ഷേത്രങ്ങൾ എന്നിവയ്ക്ക് നേരിയ കേടുപാടുകൾ സംഭവിച്ചു. വെങ്കിടൻ വില്ലേജ് ഓഫീസർ ഈ ശോഭ സ്ഥലം സന്ദർശിച്ചു. എരുമപ്പെട്ടി മിത്രം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കടങ്ങോട് റോഡ് പരിസരത്ത് കുടിവെള്ളം സ്ഥാപിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ എം സി ഐജു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ എം എം സലീം, പഞ്ചായത്ത് മെമ്പർ സുധീഷ് പറമ്പിൽ, എരുമപ്പെട്ടി വായനശാല പ്രസിഡന്റ് കെ എം അഷ്റഫ് എന്നിവർ സംസാരിച്ചു. ഓൺലൈൻ പടക്ക വിൽപ്പന തടയാൻ ഹൈക്കോടതി ഉത്തരവ്. കർശന നടപടിയെടുക്കാൻ പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം. വിഷു വിപണി ലക്ഷ്യമിട്ട് ഓൺലൈൻ പടക്ക വിൽപ്പന സജീവമാകുന്നതിനിടെയാണ് ഉത്തരവ്. സംസ്ഥാനത്തെ പടക്ക ലൈസൻസുകൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കുന്നംകുളം അടുപ്പൂട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്നു.
പെരുന്നാളിനോടനുബന്ധിച്ച് പെലക്കാട്ട് പയ്യൂർ സെന്റ് ജോർജ് കുരിശുപള്ളിയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ശുശ്രൂഷകൾക്ക് കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജോൺ ഐസക്, ട്രസ്റ്റി പി കെ പ്രജോത്, സെക്രട്ടറി പി ജി ബിജു, കൺവീനർ സി പി ബാബു എന്നിവർ നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐ കടങ്ങോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിയാകാം കളിയിടങ്ങളോട് എന്ന ആശയത്തിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് കിക്ക് ഓഫ് ചെയ്തു. ഗ്രാമ്യ സ്വാമിപ്പടി വിന്നേഴ്സ് കപ്പും ടീംസ് കടങ്ങോട് റണ്ണേഴ്സ് കപ്പും കരസ്ഥമാക്കി. വിജയികൾക്കുള്ള സമ്മാന വിതരണം സി പി എം കടങ്ങോട് ലോക്കൽ സെക്രട്ടറി യു വി ഗിരീഷ് നിർവഹിച്ചു. അജിത്, ലാഷ് എന്നിവർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ കടങ്ങോട് മേഖലാ ഭാരവാഹികളായ എം പി ജിജേഷ്, കെ സി നിമൽ, ഷുഹൈബ്, വിഷ്ണു, ബിൽഹ, നിസാം, സനീഷ് എന്നിവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി മാള യൂണിറ്റിൽ പതാക ദിനാചരണം നടത്തി. പ്രസിഡന്റ് എ എസ് പുരുഷോത്തമൻ പതാക ഉയർത്തി. സംസ്ഥാന കമ്മിറ്റി മെമ്പർ ജോയ് മണ്ടകത്ത്, യൂണിറ്റ് സെക്രട്ടറി എസ് സോമസുന്ദരം, ഇ കെ വിൽസൺ, പി എം അരവിന്ദാക്ഷൻ, ജോൺസൺ കണ്ണമ്പുഴ, എ കെ സെലീന, എ എൻ മല്ലിക, കെ ബി മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്കാര ജി സി സി പുന്നയൂർ കുളത്തിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. വടക്കാട് എസ് എച്ച് ഒ അമൃത് രംഗൻ ഉദ്ഘാടനം ചെയ്തു. സംസ്കാര കൺവീനർ വി താജുദ്ദീന്റെ അധ്യക്ഷത വഹിച്ചു. നിയമപഠനം പൂർത്തീകരിച്ച അഭിഭാഷകരായ എൻറോൾ ചെയ്ത ശ്രീകുട്ടിയെയും ശ്രീജിത്തിനെയും ചടങ്ങിൽ ആദരിച്ചു. സംസ്കാര ജി സി സി സെക്രട്ടറി വിപിൻ തച്ചിയിൽ, എം ബി സുജീഷ്, ഷിനോജ് മുപ്പാട്ട്, മണി ബാഹുലയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫുട്ബോൾ സമ്മർ കോച്ചിംഗ് ക്യാമ്പ് മുണ്ടത്തിക്കോട് എൻ എസ് എസ് വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ 6, 7, 8 ക്ലാസുകളിലെ ആൺകുട്ടികൾക്കായി ഫുട്ബോൾ സമ്മർ കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായി. ക്യാമ്പിന്റെ ഉദ്ഘാടനം കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീം പ്ലെയർ വി ആർ സുജിത് നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് കെ ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക കെ ഗിരിജ, കോച്ചിംഗ് മാസ്റ്റർ ജി അഭിലാഷ്, പ്രിൻസിപ്പൽ എൽ ആർ രജി തുടങ്ങിയവർ പങ്കെടുത്തു. നയന മനോഹര കാഴ്ചകൾ സമ്മാനിച്ച് എടപ്പാൾ നടുവട്ടത്തും സൂര്യകാന്തികൾ പൂത്തുലഞ്ഞു. വട്ടംകുളം പഞ്ചായത്ത് അംഗം കെ പി റാബിയയും സുഹൃത്ത് ബബിനിയും ചേർന്നാണ് 1 ഏക്കറോളം വരുന്ന സ്ഥലത്ത് സൂര്യകാന്തി കൃഷി ചെയ്തത്. കർണാടകയിൽ നിന്നും ഗുണമേന്മയേറിയ വിത്ത് എത്തിച്ചാണ് കൃഷി ചെയ്തിരിക്കുന്നത്. സമീപവാസികൾ സ്ഥലവും വെള്ളവും നൽകാൻ തയ്യാറായതോടെയാണ് കൃഷിസ്ഥലം സജ്ജമായത്. അടുത്ത ആഴ്ചയോടെ വിളവെടുപ്പ് നടത്താനുള്ള ഒരുക്കത്തിലാണ് ഇവർ. എന്തായാലും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ റാബിയത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെയ്തു നോക്കാന്ന് പറഞ്ഞ് പിന്നെ പഞ്ചായത്തു നിന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം എല്ലാ പൂവുകളും വിരിഞ്ഞ് ഇനി അതിൻ്റെ വിത്ത് എണ്ണ ഉൽപ്പാദിപ്പിക്കാനാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ വിത്ത് വറുത്ത് തിന്നാൻ പറ്റുന്ന വിത്തും കൂടിയാണ്. അപ്പോൾ അത് വിജയകരമായിട്ടാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങും. കുട്ടിക്കാലം മുതലുള്ളൊരു ആഗ്രഹമാണ് സൂര്യകാന്തി കൃഷി ചെയ്യണമെന്ന്. ഒരുപാട് കാലമായി ഇങ്ങനെ വിചാരിക്കുന്നത് എങ്ങനെയാണ് ചെയ്യുക, അതിൻ്റെ വിത്തുകളൊക്കെ എവിടെ നിന്നാണ് കിട്ടുക, ഇത് നമ്മുടെ പ്രദേശത്ത് എങ്ങനെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും ബബിനി ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത്. പിന്നെ ബാംഗ്ലൂരിൽ നിന്നാണ് ഇതിൻ്റെ വിത്ത് എത്തിച്ചിട്ടുള്ളത്. പിന്നെ വിത്തിനൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. പിന്നെ അതുപോലെ വെള്ളം പിന്നെ നല്ല വെയിലുള്ള പ്രദേശത്തായിരിക്കണം. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലം കണ്ടെത്തിയതും ഇവിടെ കൃഷി ചെയ്തതും. തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. എടതിരുത്തി നവകിരൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. ആദ്യ മത്സരത്തിൽ 2-3 നേടിക്കൊണ്ട് ഇന്ത്യൻ നേവി ജേതാക്കളായി. കെ സി ബി തിരുവനന്തപുരത്തെയാണ് പരാജയപ്പെടുത്തിയത്. ഇന്റർ കൊളീജിയറ്റ് മത്സരത്തിൽ സ്റ്റെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് പത്തനാപുരത്തെ പരാജയപ്പെടുത്തി ഡിസ്റ്റ് കോളേജ് അങ്കമാലി ജേതാക്കളായി. 2-3 നേടിയാണ് വിജയിച്ചത്. മികച്ച കളിക്കാരനായി ഡിസ്റ്റ് കോളേജിലെ യദുവും അഖിലേന്ത്യാ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ചായി ഇന്ത്യൻ നേവിയിലെ ജോൺ ബേബിയും തിരഞ്ഞെടുക്കപ്പെട്ടു. മത്സരങ്ങൾ ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. എടതിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു.
ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ്, പഞ്ചായത്ത് അംഗങ്ങളായ പി ആർ നിഖിൽ, എം എസ് നിഖിൽ, ക്ലബ് പ്രസിഡന്റ് പ്രശോഭിതൻ മുനപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. നാല് മേഖലകളിലായി നടക്കുന്ന ഇടം സാംസ്കാരിക വേദിയുടെ അവധിക്കാല ക്യാമ്പിന് തുടക്കമായി. എരുമപ്പെട്ടി പ്രൊവിഡൻസ് കോളേജിൽ മൂന്ന് ദിവസത്തെ ചെസ് പരിശീലന ക്ലാസ് ആരംഭിച്ചു. അണ്ടർ 19 ഇന്ത്യൻ ഫുട്ബോൾ ടീം കോച്ച് കെ കെ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇടം ജോയിന്റ് സെക്രട്ടറി സുധീഷ് പറമ്പിൽ അധ്യക്ഷനായി. പ്രൊവിഡൻസ് പ്രിൻസിപ്പൽ എം ബി ബാബു, കെ കെ സൌമ്യ, സുബിത എയാൽ, ഫരീദ് അലി എന്നിവർ സംസാരിച്ചു. കടങ്ങോട്, വെള്ളറക്കാട്, മരത്തംകോട് എന്നിവിടങ്ങളിൽ നടക്കുന്ന ക്യാമ്പുകളിൽ ശാസ്ത്ര പരീക്ഷണങ്ങൾ, അബാക്കസ്, ബാലസാഹിത്യം, സോക്കർ ഫെസ്റ്റ്, ചിത്രരചന എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകും. സംസ്ഥാനത്ത് ഇന്ന് സ്വർണവില കുറഞ്ഞു. രണ്ട് ദിവസമായി മാറാതെ തുടർന്ന സ്വർണവിലയാണ് ഇന്ന് കുറഞ്ഞത്. മൂന്ന് തവണയായി 660 രൂപയുടെ ഇടിവാണ് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിൽ ഉണ്ടായത്. കഴിഞ്ഞ ചൊവ്വാഴ്ച സർവ്വകാല റെക്കോർഡിലായിരുന്ന സ്വർണവില ഇന്ന് 320 രൂപയാണ് പവന് കുറഞ്ഞത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില 44,320 രൂപയാണ്. അതേസമയം ഒരു ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ വില ഇന്ന് 40 രൂപ കുറഞ്ഞു. വിപണി വില 5,540 രൂപയാണ്. ഒരു ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ വില 4,610 രൂപയാണ്. വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല. ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില 80 രൂപയാണ്. ഹാൾമാർക്ക് വെള്ളിയുടെ വിലയിലും ഇന്ന് മാറ്റമില്ല. ഒരു ഗ്രാം ഹാൾമാർക്ക് വെള്ളിയുടെ വിപണി വില 90 രൂപയാണ്. ഒളരിക്കര ശ്രീനാരായണ മഹേശ്വര ക്ഷേത്രത്തിലെ വിഷുപ്പൂര മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം ആചാര്യൻ വിശ്വേശ്വരാനന്ദ സരസ്വതി സ്വാമികൾ നേതൃത്വം നൽകി. ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ, ക്ഷേത്രം പ്രസിഡന്റ് കാർത്തികേയൻ, സെക്രട്ടറി ഷാജു കുണ്ടോളി എന്നിവർ നേതൃത്വം നൽകി. വഴിയാത്രക്കാർക്ക് നോമ്പു തുറക്കാൻ സൌകര്യങ്ങൾ ഏർപ്പെടുത്തി എസ് കെ എസ് എസ് എഫ്. എസ് കെ എസ് എസ് എഫ് ദേശമംഗലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലാ വിഖായ സമിതി കൊച്ചിൻ പാലത്തിന് സമീപം വഴിയാത്രക്കാർക്ക് നോമ്പു തുറക്കാനുള്ള സൌകര്യം ഒരുക്കിയിരിക്കുന്നത്. ഒരു മാസക്കാലം നോമ്പു തുറക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വിഖായ സമിതി അംഗം എം എം അബ്ദുൽ സലാം, തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഹുസൈൻ, ദേശമംഗലം ജനറൽ സെക്രട്ടറി കെ എം ഷുഹൈബ്, കെ ഇ ഇസ്മായിൽ എന്നിവർ പറഞ്ഞു. ചാമക്കാല ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ റംസാൻ പ്രഭാഷണം സംഘടിപ്പിച്ചു. മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന റംസാൻ പ്രഭാഷണം പാണക്കാട് സാബിഖ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഐ ആർ എസ് പ്രസിഡന്റ് കെ എച്ച് സലീം അധ്യക്ഷത വഹിച്ചു. അൽ ഹാഫിൽ കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി മുഖ്യപ്രഭാഷണം നടത്തി. എം സി എം താജുദ്ദീൻ, നിസാമുദ്ദീൻ നദ്വി, ഉമർ ഹുദവി, എം സി എം നവാസ്, സനൂപ് അലി, സഫ്വാൻ തുടങ്ങിയവർ സംസാരിച്ചു. നാളെ രാവിലെ 9 അൻവർ മുഹിയുദ്ദീൻ ഹുദവിയും ബുധനാഴ്ച വൈകിട്ട് 4 അൽ ഹാഫിൽ സിറാജുദ്ദീൻ അൽ ഖാസിമിയും പ്രഭാഷണം നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ നാളെ മുതൽ 3 ദിവസം പണിമുടക്കും. ശമ്പള പരിഷ്കരണം വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് യു എൻ എയുടെ നേതൃത്വത്തിൽ പണിമുടക്കുന്നത്. ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിച്ച ബിജെപി നേതാക്കൾക്ക് വിചാരധാര വായിച്ചാണ് മറുപടി നൽകുന്നതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. റിയാസിന് മറുപടിയുമായി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്. ക്രിസ്തീയ സഭാ നേതൃത്വത്തെ പരിഹസിക്കാനും ഭീഷണിപ്പെടുത്താനുമാണ് സി പി എം കോൺഗ്രസ് ശ്രമമെന്നും എം ടി രമേശ്. ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിപ്പോയ മദ്യവയസ്കൻ ട്രാൻസ്ഫോമറിൽ കയറി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഗുരുതര പരിക്കേറ്റ ചാലക്കുടി സ്വദേശി ഷൈജുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ പൂരത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. പൂരം ഹരിത ചട്ടങ്ങൾ പാലിച്ച് നടത്താൻ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. ചേലക്കര വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ കുടിവെള്ളം തടസ്സപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് സമരം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.